ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തിയേഴിനാണ് കോട്ടയം പയസ്റ്റൺ കോൺവെന്റിലെ കിണറ്റിൽ സിസ്റ്റർ അഭയയുടെ മൃതദേഹം കണ്ടെത്തിയത് മരണപ്പെടുമ്പോൾ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന അഭയയ്ക്ക് പത്തൊൻപത് വയസ്സായിരുന്നു കൊലപാതകമെന്ന് ലോക്കൽ പോലീസും സിബിഐയും വരെ പ്രതിനിധി ദൃഷ്ട്യാവ് തള്ളിപറങ്ങിയ കേസിൽ ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം അഭയയ്ക്ക് നീതി ലഭിച്ചിരിക്കുകയാണ് അഭയയെ കൊലപ്പെടുത്തിയ ഫാദർ കോട്ടൂരും സിസ്റ്റർ സെഫിയും ഇപ്പോൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു എന്തുകൊണ്ടാണ് അഭയ കേസ് ഇരുപത്തിയെട്ട് വർഷങ്ങൾ നീണ്ടത് എന്തുകൊണ്ടാണ് സിസ്റ്റർ നീതി ലഭിക്കാൻ ഇത്രയും ഈ കാലതാമസ കൊല്ലപ്പെടുമ്പോൾ വെറും പത്തൊൻപത് വയസ്സു മാത്രമായിരുന്നു ഐക്യരക്കുന്നിൽ വീട്ടിൽ അഭയ എന്ന സിസ്റ്റർ അഭയക്ക് അഭയയുടെ മൃതദേഹം കോട്ടയം നാനായ കത്തോലിക് ആരൂപതയുടെ കീഴിലുള്ള സെന്റ് ബൈസ്റ്റെന്റ് കോൺവെന്റിലെ കിണറിൽ കണ്ടെത്തിയതോടെയാണ് കേസിന്റെ തുടക്കം കോട്ടയം ജില്ലയിലെ അരീക്കരയിൽ ഐക്യരക്കുന്നിൽ വീട്ടിൽ എം തോമസിന്റെ മകളായിരുന്ന അഭയം മരിക്കുമ്പോൾ ബിസിഎം കോളേജിൽ രണ്ടാം വർഷ പ്രീ ഡിഗ്രി വിദ്യാര്ഥിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തിയേഴിന് സിസ്റ്റർ അഭയയുടെ മൃതദേഹം സെന്റ് ബൈസ്റ്റൺ കോൺവെന്റിലെ കിണറ്റിൽ നിന്നും കണ്ടെത്തി ആത്മഹത്യയാണെന്നായിരുന്നു ലോക്കൽ പോലീസിന്റെ വാദം എന്നാൽ പുലർച്ചെ പഠിക്കാൻ എണീറ്റ അഭയ അടുക്കളയിലെ ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുക്കാൻ ചെന്നപ്പോൾ അടുക്കള മുറിയുടെ സമീപത്തെ മുറിയിലെ താമസക്കാരിയായ മൂന്നാം പ്രതി സിസ്റ്റർ സെഫിയും ഒന്നാം പ്രതിയായ ഫാദർ തോമസ് കോട്ടനും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നത് കണ്ടു ഇത് പുറത്തു പ്രതികൾ അഭയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് സിബിഐ പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ചത് സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ട ദിവസം ഫാദർ തോമസ് കോട്ടൂരും ഫാദർ ജോസ് പുതുക്കയിലും കോൺവെന്റിലെ സ്റ്റെയർ കേസ് വഴി കയറിപ്പോവുന്നത് കണ്ടുവെന്ന് പ്രോസിക്യൂഷൻ മൂന്നാം സാക്ഷി അടയ്ക്ക രാജു സി ബി ഐ കോടതിയിൽ മൊഴി നൽകിയിരുന്നു കൂടാതെ പ്രോസിക്യൂഷൻ ആറാം സാക്ഷി കളർകോട്ട് വേണുഗോപാലിനോട് ഫാദർ തോമസ് കോട്ടൂർ നേരിട്ട് കുറ്റസമ്മതം നടത്തിയെന്നും സിബിഐ വാദിക്കുന്നു ജനുവരി സിസ്റ്റർ അഭയയുടെ മരണം ആത്മഹത്യയാണെന്ന് വ്യക്തമാക്കി ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകി എന്നാൽ ആക്ഷൻ കൗൺസിൽ റിപ്പോർട്ടിനെതിരെ കോടതിയെ സമീപിച്ചു ഇതേ തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കേസ് സി ബി ഐ ഏറ്റെടുത്തു സിബിഐ ഡിവൈഎസ്പി വർഗീസ് പി തോമസിനായിരുന്നു അന്വേഷണ ചുമതല അഭയയുടെ മരണം ആത്മഹത്യയല്ലെന്ന് സി ബി ഐ കണ്ടെത്തി അന്വേഷണം മുന്നോട്ടു പോകവേ അഭയയുടെ മരണം ആത്മഹത്യാണെന്ന് റിപ്പോർട്ട് നൽകാൻ സിബിഐ എസ് പി ത്യാഗരാജൻ വർഗീസ് പി തോമസിനോട് ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനം വിളിച്ചാണ് വർഗീസ് ഇക്കാര്യം ആരോപിച്ചത് സർവീസ് അവസാനിക്കാൻ വർഷം മാത്രം ശേഷിക്കെയാണ് വർഗീസ് ജോലിയിൽ നിന്നും രാജിവെച്ചത് അഭയയുടെ മരണം ആത്മഹത്യാണെന്ന് റിപ്പോർട്ട് നൽകണമെന്ന സമ്മർദ്ദം ഉണ്ടായതിനെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ രാജി രണ്ടായിരത്തി മെയ് മാസത്തിൽ അഭയയുടെ ആന്തരികാവയവ പരിശോധനാ റിപ്പോർട്ടിൽ തിരുത്തൽ നടന്നുവെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് കേസ് വീണ്ടും സജീവമാവുന്നത് ഇതേ വർഷം മെയ് ഇരുപത്തിരണ്ടിന് ഫോറൻസിക് റിപ്പോർട്ടിൽ തിരുത്തൽ നടന്നതായി തിരുവനന്തപുരം സിജിഎം കോടതി സ്ഥിരീകരിച്ചു പിന്നീട് നിരവധി തവണ പ്രതികളുടെ കൂറുമാറലുകളിലൂടെയും സാക്ഷിമാറലുകളിലൂടെയുമാണ് അഭയ കേസ് പോയത് ഒടുവിൽ ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം അഭയയ്ക്ക് നീതി ലഭിച്ചു പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ നാളെ ശിക്ഷ വിധിക്കുമെന്നും അറിയിച്ചു കൂടുതൽ വാർത്തകൾ വാർത്തകളറിയാൻ വണിജയ മലയാളം സന്ദർശിക്കും സബ്സ്ക്രൈബ് ചെയ്യും